ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് വർക്ക്. ഇത് ഇതൊരു കാർഡ്ബോർഡിലാണ് ഞങ്ങൾ വരച്ചിരിക്കുന്നത്. ഞങ്ങൾ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തതാണ്. പിന്നെ അതുപോലെ ലീഫും കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തതാണ്. ലോക്ക്ഡൗൺ ആയ സമയത്ത് ഞങ്ങൾ ഇത് വ്യത്യാസമൊക്കെ വരുത്തി. ഇത് ശരിക്കും ഡിഫറെൻ്റ് ആയിരുന്നു നോക്കുമ്പോൾ. ആ സമയത്തൊക്കെ ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ബേർഡൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതിൽ ഫ്ലവേഴ്സ് ഉണ്ടായി. ഇപ്പോൾ ബേർഡും ഉണ്ട്. നമുക്കിനി അടുത്ത വർക്ക് കാണാം. അറബിക് കാലിഗ്രാഫി. ഇത് ഉമ്മ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് വെച്ചിട്ട് എഴുതിയതാണ്. പിന്നെ അത് മുകളിലാണ് വെച്ചേക്കണേ. പിന്നെ അവിടെ ഗിൽറ്റ് വെച്ചിട്ട് അള്ളാഹു എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലെഴുതിയേക്കണ സൂറത്തുൽ അഹദാണ്. ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് വർക്ക് കാണാം. ഇതാണ് ഉമ്മയുടെ നെക്സ്റ്റ് വർക്ക്, ഇംഗ്ലീഷ് കാലിഗ്രാഫി. ഇതിലെഴുതിയേക്കണ എൻജോയ് ദ ലിറ്റിൽ തിങ്സ് ആണ്. നിങ്ങൾ വലിയ തിങ്സും ചെറിയ തിങ്സും എൻജോയ് ചെയ്യണമെന്നാണ് ഇതിൽ ഉദ്ദേശിച്ചേക്കണത്. പിന്നെ ഇത് ഈ എൻജോയ് ദ ലിറ്റിൽ തിങ്സിൻ്റെ അവിടെ ഞങ്ങളുടെ ടി വി ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഹാളിലാണ് ഇതൊക്കെ ഇത് വെച്ചേക്കണം. ഇതിൽ കുറേ ഇങ്ങനെ കളേഴ്സ് ഉണ്ട്. അത് കാരണം ഭയങ്കര രസം കാണാൻ. നമുക്കിനി അടുത്ത വർക്ക് കാണാം. ഇതാണ് നെക്സ്റ്റ് പെയിൻറ്റിങ് രണ്ട് സ്വാനും കൂടെ നമുക്ക് കാണാനാണ്. പിന്നെ കുറേ രണ്ട് ട്രീസ് ഒക്കെ വെച്ചിട്ട് കുറേ മൗണ്ട് ഒരു മൗണ്ടെയിൻ ഒക്കെ ഉള്ളത് പോലെയാണ്. പിന്നെ ഇവിടെ സണ്ണ് അല്ല മൂന്നാണ് മൗണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരെ അടുത്ത വർക്ക്. ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് ഗ്ലാസ് ഈ ഗ്ലാസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ പ്ലെയിൻ ഗ്ലാസ് ആയിരുന്നു. അത് കാരണം കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ മദർ ഗിൽറ്റൊക്കെ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. ഇത് കാണുമ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ്റെ പോലെയാണ്. അതൊരു കുറച്ച് ഡാർക്ക് ചെയ്യല്ലോ അതിന് ഗോൾഡ് എന്ന് പറയാം. പിന്നെ ഗ്രേ. പിന്നെ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ളതാണ്. ഇതുപോലെ മൂന്നും വെച്ചിട്ടുണ്ട്. ഇത് ഉമ്മക്ക് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വെച്ചത്. ആദ്യം ഇങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഭംഗിയൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ വെറുതെ ഫണ്ടിന് വേണ്ടിയിട്ട് ചെയ്തതുമാണ്. അയ്യോ പോന്നിട്ട് എനിക്കൊരു കാര്യം കൂടെ പറയാണ്ട്, ഈ മൂന്ന് ക്ലാസ്സില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനല്ലോ. ശരിക്ക് അവിടെ നാല് ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പൊട്ടിപ്പോയി. അതായിരുന്നു എനിക്ക് പറയാനാണോ. അത് തന്നെ അത്
അവരുടെ ഡിസൈനൊന്നും ജാമറ്റിയിൽ ഇവിടെ സ്റ്റിക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ എനിക്ക് സ്റ്റിക്ക് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതാണ് നെക്സ്റ്റ് വർക്ക്. ഇത് ക്ലോക്ക് ആർട്ടാണ്. ഇത് ടിവിൻ്റെ മുകളിലാണ് വെച്ചേക്കണത്. പിന്നെ അതിൻ്റെ അവിടെ എൻ്റെ ഉപ്പാടെ ട്രോഫീസൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഫാദറെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോകണം. ഇതിൽ ജസ്റ്റ് സർക്കിൾ ഷേപ്പുള്ള ക്ലോക്കായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, ലോക്ക്ഡൗൺ ആയ സമയത്ത് ഞങ്ങൾ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് അതിൽ കട്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തു. ഇതാണ് അതിൻ്റെ റിസൾട്ട്. നമുക്കിനി അടുത്ത ക്ലോക്ക് വേണം. ഇതാണ് നെക്സ്റ്റ് ആർട്ട്. ഇതിലെല്ലാതും സെയിം കളർ ഫ്രോക്കും സ്പൂണും ആണ് വെച്ചേക്കണത്. ഈ ക്ലോക്ക് ഞങ്ങൾ കിച്ചണിൽ വെക്കണ ക്ലോക്കാണ്. നമുക്കിനി അടുത്ത ക്ലോക്ക് കാണാം. ഇതാണ് നെക്സ്റ്റ് ക്ലോക്ക് ആർട്ട്. നിങ്ങൾ വിചാരിക്കും എത്ര ക്ലോക്ക് ആർട്ട് ഉണ്ടാവുമെന്ന്. ഇത് ഫൈനൽ ക്ലോക്ക് ആർട്ടാണ്. ഈ ക്ലോക്കിൻ്റെ സെൻറ്ററിൽ ഫ്ലവർ വരച്ചേക്കണത് ഗ്ലാസ് പെയിൻറ് വെച്ചിട്ടാണ്. ഇതിൻ്റെ ബോർഡറിൽ പ്ലാസ്റ്റിക് ലീവ്സ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തേക്കണം. നമുക്കിനി അടുത്ത വർക്ക് കാണാം. ഇതാണ് അടുത്ത വർക്ക്. ഇത് ഫ്ലവർ വേസാണ്. ഇത് പോട്ടാണ്. ഇതിലുള്ള പേപ്പർ ഫ്ലവേഴ്സും പിന്നെ ലീഫും ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഇത് കാർഡ്ബോർഡിലാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തേക്കണം. നമുക്കിനി അടുത്ത വർക്ക് കാണാം. ഇതാണ് എൻ്റെ ഉമ്മയുടെ നെക്സ്റ്റ്, സോറി, ഇത് ഞങ്ങളുടെ വർക്ക് എന്ന് വെച്ചാൽ ഞാനും എൻ്റെ മദറും പിന്നെ എൻ്റെ ബ്രദറും കൂടെ ചെയ്ത വർക്കാണ്. ഇത് ഫസ്റ്റത്തെ ഇതിൽ കാണിച്ചേക്കണ ഇത് രണ്ടും സെയിമാണ്. അവിടെ ഉണ്ട് അതുപോലത്തെ സെയിം. ഓക്കെ, ഇത് പറഞ്ഞുതരാം. ഇത് ശരിക്കും മൗണ്ടില്ല. ഞങ്ങൾ ബോറടിച്ച് വെക്കുമ്പോൾ ഇത് ചെയ്തതാണ്. പിന്നെ ഇതാണ് ഞാൻ ആദ്യമായിട്ട് വരച്ച ഡ്രോയിങ്. ഇതെങ്കിൽ ഒരു കുട്ടി നിൽക്കുന്നതാണ്. പിന്നെ ഇത് ഒരു മിക്കി മൗസാണ്. ഇത് രണ്ടും ഞാനും ചെയ്തതാണ്. പിന്നെ ഇതും ഞാൻ ചെയ്തതാണ്. ഒരു ജോക്കർ നിൽക്കണ. ഈ മൂന്നെണ്ണവും ഞാൻ ചെയ്തതാണ്. ബാക്കിയുള്ളതൊക്കെ ഞാനും എൻ്റെ മദറും പിന്നെ എൻ്റെ ബ്രദറും കൂടെ ചെയ്തതാണ്. ഈ ബോക്സ് എല്ലാം ഇതും 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 ഇതും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. Hi friends. താമസം എന്നെ കണ്ടാകുന്നു. ഇത് കണ്ടാ പോകുന്നു.